എന്തുകൊണ്ട് സുന്നത്ത് എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നത് അനസ് നദവിയാണ്. ആദരപൂർവം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون വേദിയിലും സദസ്സിലുമുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിക ശരീഅത്തിലെ പ്രമാണങ്ങളിൽ രണ്ടാമത്തെ പ്രമാണമായ സുന്നത്തിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ചർച്ചകളുമാണ് ഈ ഒരു സെഷനിൽ നടക്കുന്നത്. എന്തുകൊണ്ട് സുന്നത്ത് എന്ന വിഷയമാണ് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ആ വിഷയമായി കൂടുതൽ ചിന്തക്കും പഠനങ്ങൾക്കും വേണ്ടി ഏതാനും സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് സുന്നത്ത്, അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ സുന്നത്തിൻ്റെ അനിവാര്യത, അതിൻ്റെ പ്രാമാണികത എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സുന്നത്ത് എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ, സാധാരണക്കാർ പോലും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, എടുത്താൽ കൂലിയുള്ളതും എടുത്തില്ലെങ്കിൽ കുറ്റമില്ലാത്തതുമായ കാര്യത്തിനാണ് സുന്നത്ത് എന്ന് പണ്ടേ പറഞ്ഞ് പഠിക്കുകയും മനസ്സിലാക്കി വച്ചിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകാം. യഥാർത്ഥത്തിൽ ആ ഒരു സുന്നത്തിനെ കുറിച്ചല്ല ഇവിടെ വിശദീകരിക്കുന്നത്, മറിച്ച് ആ സുന്നത്ത് ഫിഖ്ഹി പണ്ഡിതന്മാർ, വിഷയങ്ങൾ ഗവേഷകന്മാർ പഠിക്കുവാനും ഹുക്കുമുകൾ പറയാൻ വേണ്ടി വേർതിരിച്ച ഒരു വേർതിരിവ് മാത്രമാണ്. ഇവിടെ വിശദീകരിക്കുന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ മുസ്ലിമായി മാറുവാനും യഥാർത്ഥ വിശ്വാസിയായി തീരുവാനും അത്യാവശ്യമായ, നിർബന്ധമായും ഓരോ മുസ്ലിം സ്ത്രീയും പുരുഷനും പാലിക്കേണ്ട, അംഗീകരിക്കേണ്ട, പിന്തുടരേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഊതീതുൽ ഖുർആന വ മിസ്ലഹു മഅഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ അതുപോലെ മറ്റൊന്നും കൂടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണവും വിവരണവുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യക്കാണ് ആ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശദീകരിക്കുന്നത്. സുന്നത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ആളുകൾ പല തട്ടുകളിലാണ്. സുന്നത്തിനെ പാടെ നിഷേധിക്കുന്ന ആ വിഷയവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന പേരിൽ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്ന ആളുകൾ ഒരു വശത്ത്, മറ്റൊരു വശത്ത് സുന്നത്തിനോട് ലാഘവത്തോടുകൂടി കാണുകയും പുച്ഛത്തോടുകൂടി സമീപിക്കുകയും ചെയ്യുന്ന ആളുകൾ മറ്റൊരു ഭാഗത്തും കൂടിയുണ്ട്. ആ കൂട്ടത്തിൽ സുന്നത്തിൻ്റെ ആവശ്യം തന്നെ വേണ്ട, വിശുദ്ധ ഖുർആൻ തന്നെ മതി എന്ന് പറയുന്ന, എന്നാൽ പേരിൽ പോലും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരും നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെയാണ് എന്താണ് ഇസ്ലാമിക ശരീഅത്തിൽ സുന്നത്തിൻ്റെ അനിവാര്യത, പ്രാമാണികത എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി സുന്നത്തിൻ്റെ അനിവാര്യതയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി ഇത്തിബാ ചെയ്യാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരങ്ങൾ പിന്തുടരാതെ ഒരു വ്യക്തിക്ക് പൂർണ്ണ മുസ്ലിമായി മാറുവാനോ
യഥാർത്ഥ വിശ്വാസിയായി മാറുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതിന് ഒന്നാമത്തെ ഉദാഹരണവും തെളിവും ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അതിൻ്റെ പ്രാമാണികതയെ അംഗീകരിക്കാത്ത ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യമായ ഒരു സമീപനം. വിശുദ്ധ ഖുർആനെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ ആ വിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയെ സ്വീകരിക്കുകയില്ല, പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന നിലപാട്. വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുക, എന്നാൽ ആ വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് സമ്മാനിച്ച കൊണ്ടുവന്ന ആ വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയില്ല, ഉൾക്കൊള്ളാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ആളുകൾ ഏതൊരു സമീപനത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഒരു വ്യക്തി ഇസ്ലാമിൻ്റെ സൊസൈറ്റിയിൽ അംഗമാകാൻ ഇസ്ലാം നിശ്ചയിച്ച ഒന്നാമത്തെ കടമ്പയായ കവാടം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ. യഥാർത്ഥത്തിൽ ഇത്തിബാ റസൂൽ ഇല്ലാതെ, സുന്നത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ ഒരു വ്യക്തിക്ക് പൂർണ്ണ മുസ്ലിമാകുവാനോ യഥാർത്ഥ വിശ്വാസിയാകാനോ സാധ്യമല്ല എന്നതിന് ഒന്നാമത്തെ തെളിവ് കലിമത്തു ഷഹാദത്ത് തന്നെയാണ്. കാരണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം ആരാധനക്കർഹൻ ഇലാഹായിട്ട് അൽ മഅബൂദ് ബിഹഖിൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അള്ളാഹു മാത്രമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ് എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ് എന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്തിബാവ് ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പിൻപറ്റുന്നത്, ഞാൻ അനുകരിക്കുന്നതും അനുധാവനം ചെയ്യുന്നതും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ് എന്ന പ്രഖ്യാപനത്തിൻ്റെ പൂർത്തീകരണം മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നത് കൂടി ഇത്തിബാ റസൂലോട് കൂടി മാത്രമേ വരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിക സമൂഹത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, ലോകത്ത് എത്രയോ വലിയ ചിന്തകന്മാരും ദാർശനികന്മാരും അതുപോലെ തന്നെ വലിയ വലിയ പരിവർത്തകത്തെ നേതാക്കന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവർ സമർപ്പിച്ച ഒരുപാട് ആശയ ആദർശങ്ങൾ ഒരു പക്ഷേ നിലവാരമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ നേതാക്കന്മാരും ആ മഹത്തുക്കളും ആ ചിന്തകന്മാരും ഈ സമൂഹത്തിന് മുമ്പിൽ മാനവരാശിയുടെ മുമ്പിൽ സമർപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും സന്ദേശങ്ങളും ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്ന ആശയ ആദർശങ്ങൾ അനുസരിച്ച് ജീവിച്ച ഒരു മാതൃകാ പുരുഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിനു മാത്രമാണ്, മുസ്ലിം ഉമ്മത്തിനു മാത്രമാണ് ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ചൂണ്ടിക്കാണിക്കാൻ, മാതൃക പിൻപറ്റാൻ, ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു മാതൃകാ പുരുഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ളൂ. അത് നിസ്സാരമായ കാര്യമല്ല. എത്രത്തോളം എന്നാൽ മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അല്ലമക്കും നബിയുക്കും കുല്ല ശൈഇൻ ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജന മര്യാദകൾ അടക്കം നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അദ്ദേഹത്തിന് മറുപടി, അജൽ നഅം അല്ലമനാ നബിയുനാ കുല്ല ശൈഇൻ, ഞങ്ങളുടെ പ്രവാചകൻ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഒരു ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാലെടുത്തു വെക്കണം എന്നത് മുതൽക്ക് അന്താരാഷ്ട്ര വ്യവഹാര മേഖലകളിൽ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അടക്കം ഞങ്ങളുടെ റസൂലിൽ ഞങ്ങളുടെ പ്രവാചകരിൽ ഞങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്തുടരാൻ ഒരു മാതൃകാ പുരുഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇത്തിബാ റസൂൽ സുന്നത്തിൻ്റെ അനിവാര്യതയ്ക്ക് ഏറ്റവും ഒന്നാമത്തെ തെളിവെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി, വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവുമായി
നബിയുടെ ബിഅസ്സത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചപ്പോൾ നബിയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായി വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലൂടെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്ർ, നബിയെ ഈ സദുപദേശം, ഈ ദൈവീക സന്ദേശം, ഈ വിശുദ്ധ ഖുർആൻ താങ്കളിലേക്ക് നാം അവതരിപ്പിക്കുകയും ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, താങ്കൾ ചെയ്യേണ്ടത്, താങ്കളുടെ ബാധ്യത ഈ വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന്, മാനവരാശിക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത താങ്കൾക്കാണെന്ന്. വിശുദ്ധ ഖുർആൻ വിവരിക്കുവാനും പദങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ആശയങ്ങളും വിശദീകരിക്കുവാനും വിവരിക്കുവാനും പറയുവാനുമുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ വിശദീകരണങ്ങൾ ഇല്ലാതെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നതിന് ഒട്ടനവധി തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലാതെ, നബിയുടെ ഹദീസുകൾ സ്വീകരിക്കാതെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഗ്രഹിക്കാൻ ലോകത്തൊരു വ്യക്തിക്ക് സാധിക്കുകയില്ല. അതിന് ഒന്നാമത്തെ തെളിവ് നമുക്കറിയാം, സൂറത്തുൽ മുജാദലയുടെ ഒന്നാമത്തായത്ത്, ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ്. ആയത്തിന്റെ ആശയം ഇപ്രകാരമാണ്, ഏതൊരു പെണ്ണ്, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് സംവദിക്കുകയാണ്, എന്തോ കാര്യങ്ങൾ പറയുകയാണ്, അതോടൊപ്പം ആ സ്ത്രീ അല്ലാഹുവിനോട് ആവരാതിയും പറയുന്നുണ്ട്. ഇതാണ് ആയത്തിലെ വിഷയം. ഇതാരാണ് സ്ത്രീയെന്നും എന്താണ് സംഭവമെന്നും എന്താണ് ഉദ്ദേശമെന്നും വിശുദ്ധ ഖുർആനിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ എന്തായിരിക്കും, ആരായിരിക്കും ആ സ്ത്രീ, എന്തായിരിക്കും ആ സംഭവം, എന്തായിരിക്കും ആ സ്ത്രീയുടെ പരിഭവം ആവരാതിയെന്ന് നമുക്കൊരു വിശദീകരണം കിട്ടേണ്ടതുണ്ട്. ആ വിശദീകരണമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും നബിയുടെ ഹദീസിലുമാണ്. സംഭവം ഇപ്രകാരമാണ്, ഖൗല ബിന്തു സഅലവ എന്ന സ്ത്രീയെ അവരുടെ ഭർത്താവായ ഉവൈസ ബിന്തു സാമിത്ത് ലിഹാർ ചെയ്തു. ലിഹാർ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയോട് അന്തക ലഹിരി ഉമ്മി, നീ എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എന്ന് പറയുന്ന സാങ്കേതികമായ ഒരു വിഷയമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുമായി പ്രായശ്ചിത്തം ചെയ്യാതെ സമീപിക്കാൻ പാടില്ല എന്ന ഫിഖ്ഹിയായ മറ്റൊരു വശ വിഷയത്തിലുണ്ട്. ഇദ്ദേഹം ഈ ഖൗല ബിന്തു സഅലബയെ അവളോട് ഭർത്താവ് ഉവൈസ് ഇപ്രകാരം പറഞ്ഞു, അന്ന് വരേക്കും ലിഹാറിൻ്റെ വിഷയത്തിൽ വിധി വന്നിട്ടില്ല, ലിഹാറിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് വിധി വന്നിട്ടില്ല. ഈ സ്ത്രീ വന്ന് പറയുകയും നബിയോട് ആവരാതി പറയുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി വരാൻ കാത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നബി കിട്ടിയ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു തട്ടിച്ച് മുട്ടിച്ച് മറുപടി പറയുകയല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ വഹി വരാൻ കാത്തിരിക്കുകയും ആ വഹി വന്നതിന് ശേഷമാണ് ആ വിഷയകവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവൾക്ക് ഒരു വിധി വിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഈ ആയത്തിൻ്റെ വിശദീകരണം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ എവിടെയാണ് വിശദീകരണമുള്ളത്? അപ്പോഴാണ് നമ്മൾ സുന്നത്തിലേക്ക് നോക്കേണ്ടത്, റസൂലുള്ളാഹിൻ്റെ ഹദീസിലേക്ക് നോക്കേണ്ടതും. അങ്ങനെ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷ്യം, നമുക്കറിയാം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനാണ് നമുക്ക് ഒന്നാമത്തെ പ്രമാണം. അൽ മസ്തദ് തശ്രീഇ ഇസ്ലാമി, ഇസ്ലാമിക ശരീഅത്തിൽ തെളിവുകൾ സ്വീകരിക്കുവാനുള്ള ഒന്നാമത്തെ ആദ്യത്തെ പ്രമാണം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനോടൊപ്പം തന്നെയും വിശുദ്ധ ഖുർആന്റെ വിവരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും കൂടി കൂടുമ്പോഴാണ് രണ്ട് മസ്തർ, രണ്ട് സോഴ്സുകൾ നമുക്ക് പ്രമാണങ്ങൾ ആയിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കും, വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെയും അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉ റസൂൽ, അത്തിഉല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, വഅത്തിഉ റസൂൽ അതോടൊപ്പം നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എടുത്തുദ്ധരിച്ചും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുസരിക്കണം. വമയുത്തിഉ റസൂൽ, ആര്
റസൂലിനെ അനുസരിക്കുന്നവും ഫഖദ തഅല്ലാ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്ക വഴി നബിയെ പിൻപറ്റുക വഴി നബിയുടെ സുന്നത്തുകൾ സ്വീകരിക്ക വഴി ആ അനുസരണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും എന്നതിലേക്കാണ് എത്തിച്ചേരുക എന്നുള്ളതും അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തുദ്ധരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണമാണ്. അതോടൊപ്പം ഖുർആൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനത്തിന് മാനദണ്ഡമായി പറഞ്ഞ കാര്യം ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥമായും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അങ്ങനെ സംസാരം സത്യസന്ധമാണെങ്കിൽ, ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബിഊനീ, നിങ്ങൾ എന്നെ പിൻപറ്റണം. അങ്ങനെയാണെങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണം. അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള മാനദണ്ഡം മാർഗം ഫത്തബിഊനീ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും ഇത്തിബാ ചെയ്യലാണ്. നബിയെ ഇത്തിബാ ചെയ്യാതെ, നബിയുടെ സുന്നത്ത് സ്വീകരിക്കാതെ, നബിയെ പ്രമാണമായി സ്വീകരിക്കാതെ ഉൾക്കൊള്ളാതെ ഒരു വ്യക്തിക്കും അള്ളാഹുവിനെ സ്നേഹം ലഭിക്കുവാനോ അതുവഴി സ്വർഗപ്രവേശനം അസാധ്യമാണെന്നും നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദം ഉമ്മത്തുൻ എന്ന ഒരു സമൂഹമെന്ന. എന്താണ് സമൂഹത്തിൻ്റെ പ്രത്യേകത? സമുദായം എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വിശാലമാണ് സമൂഹം. സമൂഹത്തിൻ്റെ പ്രത്യേകത ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങളുണ്ടായിരിക്കും, വ്യത്യസ്ത ചിന്താഗതികളുണ്ടായിരിക്കും, വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടായിരിക്കും. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല, എല്ലാവരും ഒരേപോലെ ഗ്രഹിക്കണമെന്നില്ല. അങ്ങനെ വൈവിധ്യങ്ങളായ ചിന്തകളും വിശേഷണങ്ങളും അത് ഉള്ള ഒരു സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിക്കുന്ന ചിന്തിക്കുന്ന ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് ഏത് വിഷയത്തിലായാലും, മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം നടപടി എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കന്മാരെയും അനുസരിക്കണം. ആരൊക്കെ കൈകാര്യകർത്തന്മാർ? മതപരമായ വിഷയത്തിൽ വ്യത്യസ്ത ഉലമാക്കളാണെന്നും ഫത്വ കൊടുക്കുന്നവരാണെന്നും ഒരു വീക്ഷണം. ഭൗതികമായ വിഷയത്തിൽ ഉലാത്തുൽ അംബ്ര, മനുഷ്യരുടെ ഒരു രാജ്യത്തിൻ്റെ ഭരണം നോക്കുന്ന അവിടുത്തെ ആളുകൾ ആരുമാകാം, ഭരണരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെയെല്ലാം അനുസരിക്കണം. അനുസരിക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം, അവർക്കെതിരാകാത്ത രൂപത്തിൽ ഈ പറഞ്ഞ ഉലുൽ അംറിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞു. തൊട്ടു താഴെ എടുത്തു പറഞ്ഞല്ലോ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്നാൽ മതപരമായ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അവിടെ ഉലുൽ അംറിനെ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ മതപരമായ വിഷയത്തിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ വശം കണ്ടെത്താനും യഥാർത്ഥ വിധി കണ്ടെത്താൻ നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികപരമായ വിഷയങ്ങൾക്കും മതവിഷയങ്ങൾക്കും തെളിവ് സ്വീകരിക്കേണ്ട രണ്ട് സോഴ്സുകൾ, ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമായ വിശുദ്ധ ഖുർആനാണ്, രണ്ടാമത് വിശുദ്ധ ഖുർആന്റെ വിവരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കുമായിരിക്കും നിങ്ങൾ മടക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ വസുന്നത്ത റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന വിഷയം, അത്തരം ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല എന്നാം. വഴിപിഴക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു മാനദണ്ഡം
അല്ലാഹുവിന്റെ കിതാബും സ്വീകരിക്കണം. ആ കിതാബിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വീകരിക്കണമെന്നും ഇവിടെ എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുന്നത്തിന്റെ പ്രാമാണികത, ഇസ്ലാമിക ശരീഅത്തിൽ സുന്നത്തിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാകുന്ന ഒട്ടനവധി തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ ചിന്തക്കും കൂടുതൽ പഠിക്കുവാനുമായി നിങ്ങൾ ആ വിഷയവുമായി നമുക്ക് ഒരു മുമ്പൊരു ഗ്രന്ഥം ഇറങ്ങിയിരുന്നു, ഡോക്ടർ മുസ്തഫ സിബാഹി എഴുതിയ മക്കാലത്ത് സുന്നത്ത് ഫി തശ്രീഇ ഇസ്ലാമി എന്ന ഗ്രന്ഥം മുഹമ്മദ് മർഹൂം അമാനി മൗലവി വിവർത്തനം ചെയ്ത ഒരു പുസ്തകമുണ്ട്. ആ ഗ്രന്ഥം വായിച്ചാൽ തന്നെ നമുക്ക് ഇസ്ലാമിക ശരീഅത്തിൽ സുന്നത്തിന്റെ സ്ഥാനവും അനിവാര്യതയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നും മാത്രം പറയുകയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ഇത്തിബാ ചെയ്ത് മുത്തബിഇ റസൂലായി മാറാൻ നാം ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബി റഹ്മതുക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.